കോൺഗ്രസിൽ പുതിയ വിവാദം. അഭിഭാഷക സംഘടനാ പ്രസിഡന്റ് മുൻ ഡി ജി പി ടി ആസഫ് അലി രാജിവെച്ചു. കെ സുധാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് രാജീവ്. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി. പ്രദീപ്, ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? സംസ്ഥാനത്തെ കോൺഗ്രസ് അനുഭാവികളായ അഭിഭാഷകരുടെ സംഘടനയാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്. ഹൈക്കോടതി ഉൾപ്പെടെ എല്ലാ കോടതികളിലും ഇതിൻ്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ പ്രതികളാകുന്ന കേസുകളിലും ഇരയാക്കപ്പെടുന്ന കേസുകളിലും ഒക്കെ നിയമസഭയെ നൽകുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ഇതിന് സമാന്തരമായി കഴിഞ്ഞ മെയ് മാസത്തിൽ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ ചെയർമാനായി പുതിയ ഒരു സംഘടന കൂടി രൂപീകരിച്ചു. കോൺഗ്രസ് നിയമസഹായ സമിതി കമ്മിറ്റി എന്നാണ് ഈ സംഘടനയുടെ പേര്. കെ പി സി സി അധ്യക്ഷൻ്റെ അനുഗ്രഹാശിസുകളോടെയാണ് ഈ സംഘടന രൂപീകരിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിൽ രൂപീകരിച്ച രണ്ടാമത്തെ സംഘടന സമാന്തര ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുകയും പുതിയ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഈ സംഘടന പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടി അസീഫ് അലിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിവേദനം നൽകിയിരുന്നു. മാത്രവുമല്ല, കൊച്ചിയിൽ പ്രത്യേക യോഗം ചേരുകയും ചെയ്തിരുന്നു. ഈ യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം ഈ സംഘടന നിരോധിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്മിറ്റികളെല്ലാം പിരിച്ചുവിടണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തതിനെ കെ പി സി സി ചോദ്യം ചെയ്തു. ടി അസഫ് അലിയുടെ നേതൃത്വത്തിലെടുത്ത ഈ തീരുമാനം നിയമപരമായി നിലനിൽക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ ഈ തീരുമാനം എടുത്തുകൊണ്ടുള്ള പ്രമേയം റദ്ദാക്കണമെന്നും ഇരു സംഘടനകളും പ്രവർത്തിക്കണമെന്നും കെ പി സി സി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ടി അസിഫ് അലി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജോയ് ജോർജ് അടക്കമാണ് ഇതിൻ്റെ സെക്രട്ടറി. മറ്റു ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ വൈകാതെ രാജി സമർപ്പിച്ചേക്കും എന്നാണ് സൂചന. അതേസമയം കോൺഗ്രസിന് വേണ്ടി ടെലിഫോണുണ്ട്. ഒരു നിമിഷം പ്രദീപ്.